നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ റംദാൻ ആശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു മട്ടൺ ബിരിയാണിയാണ്. ബിരിയാണികൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെനിക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചത് അര കിലോ മട്ടനാണ്. പിന്നെ 3 സവാള നീളത്തിലരിഞ്ഞ് വറുത്തെടുത്തു. ടൊമാറ്റോ 1 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിയിലയും പുതിനയിലയും 1/2 കപ്പ് വീതം. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പച്ചമുളക് ചതച്ചത് 1/5 എണ്ണം, പിന്നെ തൈര്, ഉപ്പ്, തേങ്ങ ചുരണ്ടിയത് 1/3 ടേബിൾ സ്പൂൺ, കാഷ്നട്ട്സ്, വെജിറ്റബിൾ ഓയില്, പിന്നെ ചൂടുവെള്ളം. ആദ്യമേ തന്നെ നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ മട്ടൺ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വെള്ളമില്ലാതെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മട്ടൺ എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പം മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ വരും ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് ചേർത്ത് കൊടുക്കണം. പിന്നെ പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചോപ്പ് ചെയ്തത്, പച്ചമുളക് 1/5 എണ്ണം ഉണ്ട് ചതച്ചത്, തൈര് 2 ടേബിൾ സ്പൂൺ, പുളി അധികം ഇല്ലാത്തതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, വറുത്തുവെച്ച സവാള. ഇത് 3 സവാളയുണ്ട്. അതിൻ്റെ 1/4 പോർഷനോളം നമുക്ക് ഈ മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു രാത്രി മുഴുവൻ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. പിറ്റേ ദിവസം കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1.5-2 മണിക്കൂർ മുമ്പേ നമുക്ക് വെളിയിലെടുത്ത് വെച്ചതിന് ശേഷം, തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം നമുക്ക് കുക്കിങ് തുടങ്ങാനായിട്ട്. ഇപ്പം ഞാൻ പിറ്റേ ദിവസം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ എണ്ണ യൂസ് ചെയ്തത് വറുത്ത സവാള വറുത്ത എണ്ണയുടെ ബാലൻസ് ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് 1/3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ചൂടായ ശേഷം അതിലേക്ക് മട്ടൺ ഇട്ട് കൊടുത്തു. 1/4 കപ്പോളം ചൂടുവെള്ളവും ചേർത്തു. ചൂടുവെള്ളം ചേർക്കണം, പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 1/4 മണിക്കൂറോളം വേവിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 1/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് എടുത്തു വെച്ച തേങ്ങ, 1/3 ടേബിൾ സ്പൂൺ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ 1/10 കാഷ്നട്ട്സും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് നമുക്ക് മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം. തിക് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുവാണെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് ഗ്രേവി ഒന്ന് നമുക്ക് ലൂസാക്കാം ഈ സ്റ്റേജിൽ. ഇനി അധികം നമുക്ക് തിളക്കേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് തിള വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടാവും. ഇനി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് ബസ്മതി റൈസ്, 4 കപ്പ് വെള്ളം, നെയ്യ്, ഉപ്പ്, പിന്നെ സ്പൈസസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചോറ് റെഡിയാക്കാനായിട്ട് വേണ്ടത്.
അപ്പം ഒരു കട്ടിയുള്ള ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, സ്റ്റാർ അനീസ്, പിന്നെ ബേ ലീഫ്, ഇത്രയും സാധനങ്ങളാണ് ചേർത്തത്. ഈ ഷാജീരകം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഈ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് അരി നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു ഒരു 1/2 മണിക്കൂർ നേരം, എന്നിട്ട് ഊറ്റി എടുത്തതാണ് ഇത്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആ അരി നമ്മൾ ഈ സ്പൈസസിലേക്കിട്ട് ഒന്ന് ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അരിയുടെ നേരെ ഇരട്ടി വെള്ളം, അരി അളന്ന അതേ കപ്പിൽ നേരെ ഇരട്ടി വെള്ളം, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഗ്യാസ്. അതിനുശേഷം വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് തീരെ തീ കുറച്ചിട്ട് ഫുള്ളായിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് നമുക്ക് ഫുള്ളായിട്ടത് വറ്റിച്ചെടുക്കാം. ഇനി ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് ഈ ചോറ് ഒരു 3 പോർഷനായിട്ട് മാറ്റി നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. കുറച്ച് ഭാഗം ആ പാത്രത്തിൽ തന്നെ നമുക്ക് വെക്കാം, അപ്പോൾ അത് തണുത്ത് കിട്ടും. ഇപ്പം നമ്മുടെ ചോറ് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു, എന്നിട്ട് വറുത്ത സവാള ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മീതെ നമുക്ക് മസാല, മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് വറുത്ത സവാള സ്പ്രെഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. വീണ്ടും മട്ടൻ മസാല ലെയർ ചെയ്യാം. ലാസ്റ്റ് ലെയർ റൈസ് ഇടുമ്പോൾ നമ്മൾ ഈ മസാലയുടെ കുറച്ച് ഗ്രേവി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് റൈസിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ലാസ്റ്റുള്ള റൈസ് നമുക്ക് ലെയർ ചെയ്യാനായിട്ട്. അതിൻ്റെ മീതെ നമുക്ക് അതുപോലെ വറുത്ത സവാളയും മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിൽ കാഷ്യൂനട്ട്സും റേസിൻസും വറുത്ത് ചേർത്തിട്ടില്ല, കാരണം അത് ഇവിടെയുള്ളവർക്ക് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ചേർക്കാഞ്ഞത്. ബിരിയാണിയിൽ സാധാരണ എല്ലാവരും കാഷ്യൂനട്ട്സും റേസിൻസും വറുത്ത് ലെയർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പം മല്ലിയിലയും പുതിനയിലയും ഇട്ടു. ഇനി ഫ്രൈഡ് ഒനിയനും കൂടെ ഇട്ട് ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കനമുള്ള മൂടി വെച്ച് നമുക്കിത് മൂടി വെക്കാം.
ഇപ്പം ഞാനിത് ചെയ്തിരിക്കുന്നത് നേരെ ഗ്യാസ് സ്റ്റവിൽ വെക്കുകയല്ല ചെയ്തത്. അതിൻ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ച് അതിൻ്റെ മേലെയാണ് ഈ പാത്രം വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു മണിക്കൂർ നേരം നമുക്ക് ദം ചെയ്യണം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയൊരു ഹോള് പോലെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പം ആ ദം ചെയ്യുമ്പോൾ ആ ആവി വന്ന് നല്ല രുചികരമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ബിരിയാണി ദം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു മണിക്കൂർ നേരം നമുക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഇങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.